അപ്പോൾ ഇന്ന് ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പാമ്പിൻ്റെ ആണ് ഓപ്പാമ്പിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഒരുപാട് സർക്യൂട്ടുകളാണ് വരുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ പെർഫോമൻസും ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത് ഓപ്പാമ്പിൻ്റെ അപ്ലിക്കേഷനിൽ ആദ്യമായിട്ട് വരുന്നത് സമ്മിങ് ആണ് ഈ സമ്മിങ് ആംപ്ലിഫയർ ഈസ് ആൻ ഇൻവെർട്ടഡ് ഓപ്പാമ്പ് ദാറ്റ് ക്യാൻ ആക്സെപ്റ്റ് ടു ഓർ മെറോ ഇൻപുട്സ് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ ആഡ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിൽ പുട്ടിൽ തരുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ അഡീഷൻ ആയിട്ട് കിട്ടുന്നതാണ് എന്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടുകളുടെ ആഡ് ചെയ്തിട്ട് ഔട്ട് പുട്ട് തരുന്ന സർക്യൂട്ടാണ് സമ്മിങ് ആംബ്ലിഫയറിനോട് ഉദ്ദേശിക്കുന്നത് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ സമ്മിങ് ആംബ്ലിഫയർ ഈസ് എ പ്രൊപ്പോഷണൽ ടു ദ നെഗറ്റീവ് ഓഫ് ആൾജിബ്രാക് സം ഓഫ് ഇൻപുട്ട് വോൾട്ടേജസ് ഹെൻസ് ദ നെയിം സമ്മിങ് ആംബ്ലിഫയർ നമുക്കറിയാമല്ലോ ത്രീ വോൾട്ടേജസ് വി വൺ വി ടു വി ത്രീ ആർ അപ്ലൈ ടു ദ ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് കറണ്ട് ഐ വൺ ഐ ടു ആൻഡ് ഐ ത്രീ ഇവിടെ വി വൺ വി ടു വി ത്രീ എന്ന് പറയുന്ന മൂന്ന് വോൾട്ടേജുകൾ കൊടുത്തിട്ടുണ്ട് അത് കാരണം ഐ വൺ ഐ ടു ഐ ത്രീ എന്ന് പറയുന്ന മൂന്ന് വോൾട്ടേജുകൾ വേറെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് മൂന്നുകൂടി കൊടുത്തിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഇൻപുട്ട് നെഗറ്റീവ് ഇൻപുട്ടിലേക്കാണ് അല്ലെങ്കിൽ ഇൻവെർട്ടിങ് ടെർമിനിലേക്കാണ് കൊടുത്തിട്ടുള്ളത് യൂസ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻഫൈനറ്റ് ഇമ്പിഡൻസ് ആൻഡ് വിർച്വൽ ഗ്രൗണ്ട് അല്ലെ വിർച്വൽ ഗ്രൗണ്ട് ആകുമ്പോൾ ആകുമ്പോഴത്തേക്കൊന്ന് സംഭവിക്കും ഈ ഇൻപുട്ടിലേക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടേക്ക് എന്തായാലും കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല ഗ്രൗണ്ട് യു ക്യാൻ സീ ദാറ്റ് ഇൻവെർട്ടിങ് ഇൻപുട്ട് ഓഫ് ഔപാമ്പീസ് ഇൻ ഇസ് ഇറ്റ് അറ്റ് വിർച്വൽ ഗ്രൗണ്ട് അതായത് സീറോ വോൾട്ട് ആണ് ആൻഡ് ദർ ഇസ് നോ കറണ്ട് ടു ദ ഇൻപുട്ട് ദിസ് മീൻസ് ദർ ത്രീ ഇൻപുട്ട് കറണ്ട് ഐ വൺ ഐ ടു ആൻഡ് ഐ ത്രീ കമ്പൈൻ അറ്റ് ദ സമ്മിങ് പോയിന്റ് എ അവിടെ കമ്പൈൻ ചെയ്യുന്നു ആൻഡ് ഫ്രം ദ ടോട്ടൽ കറണ്ട് ഐ എഫ് വിച്ച് ഗോസ് ത്രൂ ആർ എഫ് അ ഷോണിംഗ് ഫിഗർ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് എന്ത് പറയാം ഇതിലൂടെ ഇങ്ങനെ ആർ എഫിലൂടെ കടന്ന് ഔട്ട് പുട്ടിൽ പറയുന്നത് ഇവിടെ ഒരു വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഐ എഫ് സീക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ വെൻ ഓൾ ദ ത്രീ ഇൻപുട്സ് ആർ അപ്ലൈഡ് ദ അപ്ലൈഡ് ദ ഔട്ട് പുട്ട് വോൾട്ടേജസ് എന്താണ് വി ഔട്ട് സീക്വൽ ടു മൈനസ് ഐ എഫ് ഇൻ ആർ എഫ് സീക്വൽ ടു മൈനസ് ആർ എഫ് ആർ എഫ് ഇൻ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ അപ്പം നമുക്ക് ഓരോ ഐ വണ് നമുക്ക് എങ്ങനെ വി വൺ ബൈ ആർ വൺ വി ടു ബൈ ആർ ടു വി ത്രീ ബൈ ആർ ത്രീതാം അങ്ങനെയാണെങ്കിൽ വി ഔട്ട് സീക്വൽ ടു മൈനസ് ആർ എഫ് ഇൻ ് വി വൺ ബൈ ആർ വൺ വി ടു ബൈ ആർ ടു വി ത്രീ ബൈ ആർ ത്രീതാം അപ്പോൾ ആർ വൺ ആർ ടു ആർ ത്രീ എല്ലാം ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ടു ആർ ടു ഈക്വൽ ടു ആർ ത്രീക്വൽ ടു ആർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വി ഔട്ട് എസ്വൽ ടു വി ആർ എഫ് ഡിവൈഡ് ബൈ ആർ ആർ നാം പുറത്തെടുക്കാം ഇൻ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ നമ്മളിതിൻ്റെ നോൺ ഇൻവേർട്ടിങ്ങനെ കൊടുക്കുന്നത് എങ്ങനെന്തായിരിക്കും വൺ പ്ലസ് ആർ ബൈ ആർ ഇൻടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീന്ന് വരും ദസ് ദ ഔട്ട് പുട്ട് വോൾട്ടേജ് ഓഫ് ഈസ് പ്രൊപോർഷണൽ ടു ദ ദൽജിബ്രാക് സം ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജസ് ഓഫ് കോഴ്സ് എന്താണ് ഓഫ് കോഴ്സ് നെഗ്ലക്റ്റിംഗ് നെഗറ്റീവ് സൈഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് കേസ് റിസൾട്ട് ദാറ്റ് എന്താണ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ഇസ് യൂണിറ്റി ഇൻ ദാറ്റ് കേസ് ആർ ഫിസിക്കൽ ടു ആർ വൺ ആർ ടു ആർ ത്രീ ആണെങ്കിൽ ഔട്ട് പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും വി ഔട്ട് എന്ന് പറയുന്നത് വി വൺ വി ടു നമ്മുടെ ഗെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വൺ ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന വോൾട്ടേജിന്റെ സമ്മായിരിക്കും ഔട്ട് പുട്ടിൽ കിട്ടുന്നത് ദൈൻ ഗെയിൻ ഓഫ് സമ്മിങ് ആംബ്ലിഫ്സ് യൂണിറ്റ് ഇൻപുട്ട് വോൾട്ടേജസ് പ്ല ഉപയോഗിച്ചുള്ള സ്കെയിലിംഗ് ആംപ്ലിഫയർ ആണ് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇഫ് ഈച്ച് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ആംപ്ലിഫൈഡ് അല്ലേ ഈച്ച് വോൾട്ടേജ്സ് ഈച്ച് ഇൻപുട് വോൾട്ടേജ്സ് ആംപ്ലിഫൈഡ് ബൈ ഡിഫറെ ഫാക്ടർ ഇൻ അതർവേഡ്സ് വെയ്റ്റഡ് ഡിഫറെൻ്റ് അറ്റ് ദ ഔട്ട് പുട്ട് അതായത് നമ്മൾ കൊടുക്കുന്ന ഈ ആർ വൺ ആർ ടു ആർട്ട് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ഗെയിൻ ആയിരിക്കും അതിനെക്രോസ് വരുന്നത് അപ്പോൾ ആർ എഫ് ബൈ ആർ വൺ ആർ ആർ എഫ് ബൈ ആർ ടു ആർ എഫ് ഐ ആർത്തി നടന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിംസ് വി വൺ വി ടുന് കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സ്കെയിൽ ചെയ്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് സ്കെയിൽ ചെയ്ത് കിട്ടുന്ന ഔട്ട് പുട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട് പുട്ടിൽ റിസൾട്ട് കിട്ടുന്നത് അതാണ് ഈ സ്കെയിലിങ് ആംപ്ലിഫയറും സമ്മിങ് ആംപ്ലിഫയറും തമ്മിലെ ഡിഫറൻസ് ഇനി ആവറേജിങ് ആംബ്ലിഫയർ എന്തായിരിക്കും The circuit can be used as an averaging circuit in which the output voltage is equal to the average of all the input voltages like in this case r1 equal to r2 equal to r3 equal to r rf by r is equal to 1 by n where n is the number of inputs here rf by r is equal to 1 by 3 rf by r is equal to 1 by 3 v0 is equal to minus മൈനസ് ഓഫ് വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ഡിവൈഡ് ബൈ ത്രീ ആയിരിക്കും അപ്പോൾ ഇൻ ഓൾ ദീസ് ആപ്ലിക്കേഷൻസ് ഇൻപുട്ട് കുഡ് ബി ഐദർ എ സി ഓർ ഡി സി ഇപ്പം മൂന്ന് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു സ്കെയിലിങ് ആംബ്ലിഫയർ പറഞ്ഞു ആവറേജിംഗ് ആംപ്ലിഫയർ പറഞ്ഞു സമ്മിങ് ആംബ്ലിഫർ പറഞ്ഞു ഈ ഇൻപുട്ടിലൊക്കെ നമ്മൾ എന്തായാലും കൊടുക്കുന്നത് ഈ സർക്യൂട്ടിലൊക്കെ ഇൻപുട്ട് ചിലപ്പം എ സി ആവാം അല്ലെങ്കിൽ ഡി സി ആവാം ഓക്കെ അപ്പം എത്രയാണ് ആവറേജിങ് ആംപ്ലിഫയറും സ്കെലിംഗ് ആംബ്ലിഫയറും അതുപോലെ സമ്മിങ് ആംപ്ലിഫയർ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി വരുന്നത് ഇൻറ്റഗ്രേറ്റർ ആൻഡ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആണ് ഇൻറ്റഗ്രേറ്റർ ആൻഡ് ഡിഫ്രൻഷിയേറ്റർ അപ്പോൾ ഈ എ സർക്യൂട്ട് ദാറ്റ് പെർഫോംസ് ദ മാത്തമാറ്റിക്കൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഈസ് കോൾഡ് ദ ഇൻറ്റഗ്രേറ്റർ നമുക്ക് അറിയാവുന്നതാണ് ദ ഔട്ട് പുട്ട് ഓഫ് ആൻ ഇൻ്റഗ്രേറ്റർ ഈസ് എ പ്രൊപ്പോഷണൽ ടു ദ ഏരിയ ഓഫ് ദി ഇൻപുട്ട് വേ ഫോം ഓവർ എ പീരിയഡ് ഓഫ് ടൈം എ സർക്യൂട്ട് ദാറ്റ് പെർഫോംസ് ദ മാത്തമാറ്റിക്കൽ ഡിഫറൻഷിയേഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഈസ് കോൾഡ് ഡിഫ്രൻഷിയേറ്റർ നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻ്റഗ്രേറ്ററിൻ്റെ ഇൻറ്റഗ്രേറ്റർ എന്ന് പറയും മാത്തമാറ്റിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ ഡിഫറെൻഷിയേറ്റർ എന്ന് വിളിക്കും ദ ഔട്ട് പുട്ട് ഓഫ് എ ഡിഫ്രൻഷേറ്റർ ഇസ് എ പ്രപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് സിഗ്നൽ നോട്ട് ദാറ്റ് ദ ടു ഓപ്പറേഷൻസ് ആർ ഓപ്പോസിറ്റ് നമുക്കറിയാം ഇൻറ്റിഗ്രേറ്ററിൻ്റെ ഡിഫ്രൻഷ്യേറ്ററിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അതിൻ്റെ ഡാക്സ് ഡാഗ്രാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത് സർക്കിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റിഗ്രേറ്റർ ആൻഡ് ഡിഫറൻഷിയേറ്റർ എന്നൊക്കെ ജസ്റ്റ് ഡിഫറൻസേ ഉള്ളൂ ഈ ആറ് വൺ എടുത്ത് സി വണിലേക്ക് ഇടുക സി വൺ ഇട്ട് ആറ് വൺ എടുത്താൽ എന്തായി ഡിഫറൻഷിയേറ്ററായി മാറി അപ്പോൾ ഔട്ട്പുട്ടിൽ ഇൻ്ററേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ എപ്പോഴും ട്രയാങ്കിൾ വേവ്സ് ആണ് നമുക്ക് കിട്ടുന്നത് പമ്പിൻ്റെ ഇൻപുട്ടിൽ നമ്മുടെ ഒരു ഈ ട്രയാങ്കിൾ വേവ് കൊടുത്തുകഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കൊരു സ്ക്വയർ വേവ് കിട്ടും സൈൻ വേവാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻപു ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു 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 എന്താ പറയുക സ്വീപ്പ് ഒരു എന്താ പറയുക ഒരു ഡിഫറൻഷേറ്റർ ഔട്ട് പുട്ട് ഒന്നും കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു ഔട്ട് നമുക്ക് കിട്ടുക അസ് ഡിസ്കസ്ഡ് എബോ ആൻ ഇൻറ്റഗ്രേറ്ററൈസ് ആൻഡ് സർക്യൂട്ട് ഐ മീൻ നമ്മൾ ഇൻറ്റഗ്രേറ്റർ മാത്രം അടുത്ത് പറയുകയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റർ മാത്രമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇൻറ്റഗ്രേറ്ററാണ് സർ ഇൻറ്റഗ്രേറ്ററൈസ് എ സർക്യൂട്ട് ദാറ്റ് പെർഫോംസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ദ മോസ്റ്റ് പോപ്പുലർ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേറ്ററസ് ദ പ്രൊഡ്യൂസ് അ റാം ഔട്ട് പുട്ട് വോൾട്ടേജ് ലീനിയർലി ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് വോൾട്ടേജ് ഫിഗർ ഷോസ് ദാറ്റ് സിഗ് അപ്പോൾ ഒപ്പാമ്പിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോർമൽ ഒപ്പ ഇൻ്റഗ്രേറ്ററിൻ്റെ ഒരു സർക്യൂട്ടാണ് അല്ലെങ്കിൽ ഈക്വലൻ സർക്യൂട്ട് ആണ് പറയാം ഒരു ആറും സിഇ ബി ഒരു സർക്യൂട്ട് മാത്രമാണ് ഓക്കെ ഇനി അതിൻ്റെ അനാലിസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിൻസ് എ ഇൻ എ ഫിഗർ വൺ ഇതാണ് ഫിഗർ വൺ അറ്റ് വിർച്വൽ ഗ്രൗണ്ട് അല്ലേ ഇവിടെ നമുക്ക് വിർച്വൽ ഗ്രൗണ്ടാണ് ശരിക്കും പറയുന്നത് ദ വിർച്വൽ റിക്കോൾ ദാറ്റ് വിർച്വൽ ഗ്രൗണ്ട് മീൻസ് ദാറ്റ് പോയിന്റ് എ ഈസ് സീറോ വോൾട്ട് ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാത്തമാറ്റിക്കൽ മെക്കാനിക്കലി ഗ്രൗണ്ടഡ് അല്ലേ നമുക്കറിയാം മെക്കാനിക്കലി ഗ്രൗണ്ടഡ് അല്ല പക്ഷേ എന്താണ് ദർ ഫോർ നോ കറണ്ട് ഫ്ലോസ് ഫ്രം പോയിന്റ് എ ടു ഗ്രൗണ്ട് പോയിൻറ്റ് എയ്റ്റ് ഗ്രൗണ്ടിലേക്ക് ഒരു കറണ്ടും അവിടെ ഫ്ലോ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നാണ് ആ വിർച്വൽ ഗ്രൗണ്ടോട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വിർച്വൽ ഗ്രൗണ്ട് ഈക്വൽ സർക്യൂട്ട് ഓഫ് ഓപ്പറേഷൻ ഇൻറ്റഗ്രേറ്റർ ഓപ്പറേഷൽ ഇൻഡഗ്രേറ്റർ വിൽ ബി അഷോൺ ഫിഗർ ടു ബിക്കോസ് ഓഫ് ദ വിർച്വൽ ഗ്രൗണ്ട് ആൻഡ് ഇൻഫൈനറ്റ് ഇംബ്രൻസ് ഓഫ് ദി ഓ ഓൾ ഓഫ് ദി ഇൻപുട്ട് കറണ്ട് ഐ ഫ്ലോസ് ത്രൂ ദ കപ്പാസിറ്റർ കപ്പാസിറ്ററിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്തത് അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം ഐ സീക്വൽ ടു ഐ സി എന്ന് വിളിക്കാം ഈ ഐ എന്ന് പറഞ്ഞാൽ ഐ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പോകില്ല ഇവിടേക്ക് പോവുള്ളൂ ഇങ്ങനെ പോയിട്ട് ഔട്ട്പുട്ടിൽ എത്തും ഓക്കെ അപ്പോൾ ഐ ഈക്വൽ ടു ഐ സി നാവും ഐ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് സീറോ ഡിവൈഡ് ബൈ ആർ ഈക്വൽ വി ഐ ബൈ ആർ എന്ന് കിട്ടി വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ വി സി സി ഈക്വൽ ടു സീറോ മൈനസ് വി സീറോ ഈക്വൽ വി സീറോ ഈക്വൽ ടു മൈനസ് വി സീറോ അപ്പോൾ ഐ സി സി ഈക്വൽ ടു സി ഡി വി സി ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് സി ഇൻറ്റു ഡി വി സീറോ ബൈ ഡി ടി നമ്മൾ ഇക്വേഷൻ ടു എന്ന് മാർക്ക് ചെയ്തു ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ടു വി ഐ ബൈ ആർ vi vi vi. r r c equal to minus c into dv0 by dt. dt. By dt I ic. 1 rc. ഇന്റ് ഔട്ട് ദ വോൾട്ടേജ് വി ഇൻറ്റേറ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ ത്രീ ഈ ത്രീ എന്ന് പറയുന്ന ഇക്വേഷന്റെ രണ്ട് സൈഡിൽ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും ഇതിന് ഇൻ്റഗ്രേറ്റിന് നമുക്ക് എന്ത് കിട്ടും വി സീറോ എന്ന് കിട്ടും ഈ പോർഷൻ ഇൻറ്റഗ്രേറ്റ് എന്നാൽ ഈ ഒരു കോൺസെൻറ്റ് പാർട്ടിന് പുറത്തെടുത്തിട്ട് നമ്മുടെ വേരിയബിൾ പാർട്ടിന് അവിടെ നിർത്തിയിട്ട് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് വി സീറോ സീക്വൽ ടു വൺ ബൈ ആർ സി ഇൻറ്റഗ്രൽ സീറോ ടു ടി വി ഐ ബൈ ഡി ടി നീത അപ്പോൾ അതാണ് വി നമ്മുടെ ഇൻറ്റഗ്രേറ്ററിൻ്റെ ഇക്വേഷൻ ഇൻറ്റഗ്രേറ്ററിൻ്റെ മാതമാറ്റിക്കൽ ഇക്വേഷനാണ് വി സീറോ സീക്വൽ ടു വൺ മൈനസ് ഓഫ് വൺ ബൈ ആർ സി ഇൻറ്റഗ്രൽ സീറോ ടു ടി വി ഐ ബൈ ഡി ടി ഓക്കെ ദ ഇൻ്റഗ്രേറ്റർ ഷോൺ ഇൻ ഫിഗർ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഓഫ് ഇൻറ്റഗ്രേറ്റർ ആണ് നമ്മളിന് പറയാൻ പോകുന്നത് ദ ഇൻറ്റഗ്രേറ്റർ ഷോൺ ഇൻ ഫിഗർ ഐ ഫിഗർ വൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫീഡ്ബാക്ക് വിത്ത് ഫീഡ്ബാക്ക് വിത്ത് ഹാസ് നോ ഫീഡ്ബാക്ക് അറ്റ് സീറോ ഹെഡ്സ് അതായത് ഈ ഫ്രീക്വൻസി അല്ല ഇവിടെ ഫീഡ്ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു കപ്പാസിറ്റർ ആണ് അപ്പോൾ സീറോ ഹെഡ്സിലാണെന്ന് പറഞ്ഞാൽ എന്താ മീനിങ് അതൊരു ഡി സി വോൾട്ടേജ് ആയിരിക്കും അപ്പോൾ ഡി സി വോൾട്ടേജ് ഒരിക്കലും എന്ത് സംഭവിക്കില്ല ഡി സി വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡി സി സപ്ലൈ വരുന്ന സമയത്ത് ഈയൊരു കപ്പാസിറ്റർ കണ്ടക്റ്റ് ചെയ്യില്ല കടത്തിവിടില്ല അപ്പോൾ ദ ഇൻറ്റർഗ്രേറ്റഡ് ഷോൺ ഇൻ ഫിഗർ വൺ ഹാസ് നോ ഫീഡ്ബാക്ക് അറ്റ് സീറോ ഹെഡ്സിൽ അപ്പോൾ ഫീഡ്ബാക്ക് ഒന്നുമില്ല എന്ന് പറയാം ദിസ് ഈസ് എ സീരിയസ് ഡിസ് അഡ്ഡ്വാൻറ്റേജ് ഇൻ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് ബൈ കണക്റ്റിംഗ് എ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആർ എഫ് ഇൻ പാരൽ വിത്ത് ദ കപ്പാസിറ്റർ പ്രിസൈസ് ക്ലോസഡ് വോൾട്ടേജ് ഗെയിൻ ഈസ് പോസിബിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആർ എഫ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയി അപ്പോൾ ലോ ഫ്രീക്വൻസിയിലും ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും ഒരു എന്താ പറയുക ഒരു ഇൻറ്റഗ്രേഷൻ നമുക്കിവിടെ സാധ്യമാണ് സർ ഓൾ ദി ഇൻറ്റഗ്രേറ്റേഴ്സ് അവ ക്രിറ്റിക്കൽ ഫ്രീക്വൻസി എഫ് സി ബിലോ വിച്ച് ദു നോട്ട് പെർഫോം പ്രോപ്പർ ഇൻറ്റഗ്രേഷൻ ഇഫ് ദ ഇൻപുട് ഫ്രീക്വൻസി ഇസ് ലെസ് ദാൻ എഫ് സി ദ സർക്യൂട്ട് ബഹേവ്സ് ലൈക് എ സിമ്പിൾ ഇൻവെർട്ടിംഗ് ആംബ്ലിഫർ ആൻഡ് നോ ഇൻറ്റഗ്രേഷൻ ഓക്കേസ് അപ്പോൾ നമുക്കറിയാവുന്നതാണ് ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ കിട്ടിക്കൽ ഫ്രീക്വൻസി ഓഫ് ആൻഡ് എത്ര കിട്ടുന്നത് വൺ ബൈ ടു പൈ ആർ എഫ് ഇൻ സി ആണ് ആർ എഫ് എന്ന് പറയുന്നത് ഈ ഫീഡ്ബാക്ക് റെസിസ്റ്റർ അതുപോലെ സി എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്കിലുള്ള കപ്പാസിറ്ററാണ് ഓക്കെ ഇനി ഡിഫറെൻഷിയേറ്റർ ഓപ്പാമ്പിന്റെ ഡിഫറെൻഷിയേറ്റർ ആണ് ഡിഫറെൻഷിയേറ്റർ ഇസ് എ സർക്യൂട്ട് ദാറ്റ് പെർഫോംസ് ഡിഫറൻഷിയേഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ഇൻ എ ഡിഫറെൻഷിയേറ്റർ പ്രൊഡ്യൂസസ് ഔട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് പ്രൊപോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഡിഫറൻഷിയേറ്റ് ഡിഫറൻഷ്യേഷൻ്റെ അതേ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ വരുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻ ഈസ് ടു പ്രൊഡ്യൂസ് എ റെക്റ്റാംഗുലർ ഔട്ട്പുട്ട് ഫ്രം എ റാമ്പ് ഇൻപുട്ട് ഫിഗർ ഷോസ് ദ സർക്യൂട്ട് ഓഫ് ഓപ്പാമ്പ് ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് മത്സ്യ ചോദിക്കുന്നതാണ് ഒരു ഡിഫറൻഷിയേറ്ററിലെ റാമ്പ് ഇൻപുട്ട് കൊടുത്താൽ എന്തായിരിക്കും ഔട്ട് പുട്ട് സൈൻ വെബ് കൊടുത്താൽ എന്തായിരിക്കും ഔട്ട് പുട്ട് എന്നുള്ളതൊക്കെ ചോദിക്കുന്നതാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഓപ്പാമ്പ് ഡിഫറെൻഷിയേറ്റർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഓപ്പാമ്പ്

പോയിന്റ് എ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിർച്ച്വൽ ഗ്രൗണ്ട് ആണ് ദ ഓപ്പറേഷണൽ ഡിഫറൻഷ്യൽ വിൽ ബി വിർച്വൽ ഗ്രൗണ്ട് ദ വിർച്വൽ ഗ്രൗണ്ട് ഈക്വൽ സർക്യൂട്ട് ഓഫ് ദ ഓപ്പറേഷൻ ആംബ്ലിഫർ വിൽ ബി ആസ് ഷോൺഇൻ ഫിഗർ ടു ബിക്കോസ് ഓഫ് ദ വിർച്വൽ ഗ്രൗണ്ട് ആൻഡ് ഇൻഫിനിറ്റ് എംബിഡൻസ് ഓഫ് ദി ഒപ്പാമ്പ് ഒപ്പാമ്പിൻ്റെ ഇൻപുട്ട് എംബിഡൻസ് ഇൻഫിനിറ്റ് ഇൻപുട്ട് എംബിഡൻസ് ആൻഡ് ഓൾ ദി ഇ ഇൻപുട്ട് കറൻറ്റ് എവിടേക്ക് പോകുന്നു ആറിലൂടെ പോകുന്നു അല്ലേ ഇവിടുന്ന് വരുന്ന ഐ സി മൊത്തം എവിടേക്ക് പോകുന്നു അയ്യാറിലൂടെ അല്ലെങ്കിൽ ആറിലൂടെ കടന്നുപോയി അയ്യാറിൽ നിന്ന് നമുക്ക് വിളിക്കാം അങ്ങനെയാണെങ്കിൽ ഐ ആർ സിക്കൽ ടു വി സീറോ ബൈ മൈനസ് വി സീറോ ബൈ ആർ എന്ന് എഴുതാം വി സി ഈക്വൽ ടു വി ഐ മൈനസ് സീറോ ആണെങ്കിൽ നമ്മൾ വി സി ഈക്ൽ ടു മൈനസ് വി സി ടു വി ഐ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഐ സി സിക്ൽ ടു സി ഇൻ ടു ഡി വി ഐ ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ ഡി വി ഐ ബൈ ഡി ടി എന്ന് എഴുതാം മൈനസ് വി സീറോ ബൈ ആറ് ഇൻ സിക്വൽ ടു സി ഇൻ ടു ഡി വി ഡി വി ഐ ബൈ ഡി ടി എന്ന് എഴുതാം വി സീറോ സിക്വൽ ടു അങ്ങനെ എഴുതാം മൈനസ് ആർ സി ഇൻറ്റു ഡി വി ഐ ബൈ ഡി ടി എന്ന് എഴുതാം അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഔട്ട് പുട്ട് ആർ സി ഇൻ ആർ സി ഇൻ ഇൻപുട്ട് വോൾട്ടേജിനെ ഡിഫ്രൻഷിയേറ്റ് അതൊക്കെ കിട്ടുന്ന സബ് സിഗ്നൽ ആയിരിക്കും നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടുക ഷോസ് ദാറ്റ് ഇക്വേഷൻ വൺ ഇക്വേഷൻ വൺ ഷോസ് ദാറ്റ് ഔട്ട് പുട്ട് ഈസ് ദ ഡിഫ്രൻഷ്യേഷൻ ഓഫ് ദി ഇൻപുട്ട് വിത്ത് ഇൻവെർഷൻ ആൻഡ് സ്കെയിൽ മൾട്ടിപ്ലയർ അല്ലെ ആർ സി ഓഫ് ആർ സി ഇഫ് വി ആ എക്സാമിൻ ഇക്വേഷൻ വൺ വി സീ ദാറ്റ് ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻ്റ്

ചേർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ചേഞ്ച് വരും പിന്നെ കുറച്ചേറെ സീറോയിലേക്ക് സീറോയിലേക്ക് കടന്നു പോയിട്ട് പിന്നെ നേരെ താഴേക്ക് വന്നിട്ട് പെട്ടെന്ന് ഒരു ചേഞ്ചായി വരിക അപ്പം ഇങ്ങനൊരു ഒരു സിഗ്നലായിരിക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എന്ന് വെച്ചാൽ സിഗ്നൽ അതായത് സീറോയിലേക്ക് വരുന്ന സമയത്ത് വി ഐൻ്റെ വാല്യൂ സീ കോൺസെൻറ്റിലായി കോൺസെൻ്റ് ആയി വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും സീറോ ആയിരിക്കും അതേസമയം പെട്ടെന്ന് ചേഞ്ച് വരാണെങ്കിൽ അതിൻ്റെ ആംബ്ലിക്കൂടെ നടന്ന് വളരെ വലിയൊരു ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അതാണ് ഡിഫ്രൻഷിയേഷൻ്റെ അല്ലെങ്കിൽ ഡിഫ്രൻഷിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്